ശിവശങ്കറിന്റെ ഇഷ്ടക്കാരനായ അരുൺ ബാലചന്ദ്രനെ ഐ ടി ഫെലോ സ്ഥാനത്ത് നിന്നും നീക്കിയെങ്കിലും ഇപ്പോഴും അരുൺ സ്വപ്ന കേരളം പദ്ധതിയിൽ തുടരുന്നു. നോർക്ക വഴി കോവിഡ് സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചുവരുന്ന പ്രവാസികളുടെ കഴിവ് ഉപയോഗപ്പെടുത്തി അവരുടെ പുനരധിവാസത്തിനാണ് സ്വപ്ന കേരളം പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നത്. സ്വപ്ന കേരളം പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച ഉത്തരവ് മാത്രമാണ് ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത്. നടത്തിപ്പ് സമിതികൾ ഇതുവരെ ചേർന്നിട്ടില്ല. കഴിഞ്ഞയാഴ്ച സമിതി ചേരാൻ ആലോചിച്ചിരുന്നതാണ്. എന്നാൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ കാരണം ഇത് മാറ്റിവെക്കുകയായിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്നയ്ക്ക് ഫ്ളാറ്റിന് ശുപാർശ ചെയ്തു എന്ന ആരോപണങ്ങളെ തുടർന്നാണ് അരുൺ ബാലചന്ദ്രനെ ഐ ടി ഫെലോ സ്ഥാനത്ത് നിന്നും നീക്കിയത്. എന്നാൽ ഇപ്പോഴും അദ്ദേഹം സ്വപ്ന കേരളം പദ്ധതിയിൽ തുടരുകയാണ്. സ്വപ്ന കേരളം പദ്ധതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ സാധ്യത ഉണ്ടെന്നാണ് സൂചനകൾ. പദ്ധതി നടത്തിപ്പിനുള്ള നിർവഹണ സമിതിയിൽ അംഗമാണ് ഇദ്ദേഹം. ഉന്നതങ്ങളിലെ പിടിപാട് തന്നെയാണ് ഇവിടെയും അരുൺ ബാലചന്ദ്രന് നേട്ടമായത്. ശിവശങ്കറിനെ കൂടാതെ മറ്റൊരു ഇഷ്ടക്കാരനുമായുള്ള അടുപ്പം മുഖേനയാണ് സ്വപ്ന കേരളം പദ്ധതിയിൽ അരുൺ കടന്നുകൂടിയത്. കഴിഞ്ഞ ജൂലൈ 2 അരുൺ ബാലചന്ദ്രൻ അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സമിതി രൂപവത്കരിച്ച് ഉത്തരവ് പുറത്തിറങ്ങിയത്. ദിനേശ് അറോറ ചെയർമാനും നോർക്ക റൂട്ട് സിഇഒ ഹരികൃഷ്ണൻ നമ്പൂതിരി കൺവീനറുമാണ്. സ്വപ്ന കേരളം നടത്തിപ്പിന് മുഖ്യമന്ത്രി അധ്യക്ഷനായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഡോക്ടർ കെ എം എബ്രഹാം അധ്യക്ഷനായ വിദഗ്ധ സമിതിയും രൂപവത്കരിച്ചിട്ടുണ്ട്. മന്ത്രിമാരും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും അംഗങ്ങളാണ്. അരുൺ ബാലചന്ദ്രൻ അംഗമായ എക്സിക്യൂഷൻ കമ്മിറ്റിയിൽ 9 IASകാരും 2 IPSകാരും ഉൾപ്പെടെ 14 അംഗങ്ങളാണുള്ളത്. മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഐ ടി ഫെലോയും ചില സർക്കാർ സ്ഥാപനങ്ങളുടെ മേധാവികളും ഉൾപ്പെടെ 14 അംഗങ്ങളാണുള്ളത്. വിവാദം മുറുകിയപ്പോൾ ഐ ടി ഫെലോ സ്ഥാനത്ത് നിന്നും അരുണിനെ മാറ്റി. എന്നാൽ അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം മാത്രമേ ആയിട്ടുള്ളൂ. ഇവരെല്ലാം ഇനി മറ്റ് ഏതൊക്കെ വകുപ്പുകളിൽ ഭരണ ചുമതല വഹിക്കുന്നു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. തത്കാലത്തേക്ക് വിവാദത്തിൽപ്പെടുന്നവരെ ഒന്നു മാറ്റി നിർത്തി പാവം ജനങ്ങൾ എല്ലാം ഒന്ന് മറന്നു തുടങ്ങുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യങ്ങളെല്ലാം നൽകി വിവാദ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്ന പ്രവണത നമ്മുടെ സർക്കാരിന്റെ ഒരു തന്ത്രമാണല്ലോ. അതുപോലെ തന്നെയുള്ളൂ ഇപ്പോഴത്തെ ഈ ഒരു രീതിയും എന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം ഹോട്ടലിൽ മുറിയെടുത്ത് നൽകിയത് അരുൺ ബാലചന്ദ്രനാണ്. പ്രമുഖ IAS ഉദ്യോഗസ്ഥരും നോർക്ക സിഇഒയും അടങ്ങുന്ന കമ്മിറ്റിയിലാണ് അരുൺ ബാലചന്ദ്രനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഐ ടി ഫെലോ എന്നതിനപ്പുറം സർക്കാരിലുള്ള അരുൺ ബാലചന്ദ്രന്റെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ് ഈ നിയമനം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.